നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ലോകത്തിന്റെ മൂന്ന് വിവിധ രാജ്യങ്ങളിലുള്ള മലയാളി സുഹൃത്തുക്കളാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഡെൻമാർക്കിൽ നിന്നും ഫാദർ എൽഡോസ് വട്ടപ്പറമ്പിൽ, നോർവേയിൽ നിന്നും റിജു ചെറിയാൻ, സ്വീഡനിൽ നിന്നും അരുൺ മോഹൻ എന്നിവർ പങ്കെടുക്കുന്നു. സ്വാഗതം. ചർച്ച ആരംഭിക്കുകയാണ്. എല്ലാവരെയും ആനന്ദ് ടിവിയുടെ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്ന് ഡെൻമാർക്കിൽ നിന്ന് ചേരുന്നത് ഫാദർ എൽഡോസ് വട്ടപ്പറമ്പിൽ. നമസ്കാരം അച്ഛൻ. നോർവേയിൽ നിന്നും നമുക്ക് റിജു ചെറിയാൻ ചേരുന്നുണ്ട്. നമസ്കാരം റിജു. സ്വീഡനിൽ നിന്നും മിസ്റ്റർ അരുൺ മോഹൻ ചേരുന്നുണ്ട്. നമസ്കാരം അരുൺ. ഈ ചർച്ച കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ, നമ്മളിപ്പോ COVID-19 ലോകമെമ്പാടും ബാധിച്ചിട്ടുണ്ട്. അത് വിവിധ രാജ്യങ്ങൾ ഇതിനെ കണ്ടെയ്ൻ ചെയ്യാൻ എടുത്തിരിക്കുന്ന സ്ട്രാറ്റജി വ്യത്യാസമാണ്. അത് അതുകൂടാതെ നമ്മുടെ എല്ലാ രാജ്യത്തും മലയാളികളുണ്ട്. അവരെ എല്ലാം എത്രത്തോളം ഇത് അഫക്ട് ചെയ്തു എന്ന് അറിയാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ചർച്ച വെച്ചിരിക്കുന്നത് തന്നെ. ഞാൻ ആദ്യം ഡെൻമാർക്കിലെ ഫാദർ എൽഡോസിന്റെയൊക്കെ ആണ് വരാം. ഫാദർ ഡെൻമാർക്കിൽ വളരെ വർഷങ്ങളായിട്ട് ചെയ്യണോ അവിടെ? ഞാനിവിടെ ഒരു 10 വർഷമായിട്ട് ഡെൻമാർക്കിൽ, കോപ്പൻഹാഗനിൽ ഒരു 10 വർഷമായിട്ട്. ഡെൻമാർക്കില് സ്കാൻഡിനേവിയൻ കൺട്രീസിൽ പൊതുവെ മലയാളികൾ കുറവാണ്. ഡെൻമാർക്കിലും വളരെ കുറച്ച്, എന്ന് വെച്ചാൽ ഏകദേശം ഒരു 300-400 ഇടയിലും മലയാളികളാണ് ഡെൻമാർക്കിൽ മൊത്തത്തിലുള്ളത്. ഈ ഒരു അവസ്ഥ ലോകം എമ്പാടും ബാധിച്ചു. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ ഡെൻമാർക്കില്? ശരിക്കും ഫെബ്രുവരി ലാസ്റ്റോട് കൂടിയിട്ടാണ് ഡെൻമാർക്കിൽ ശരിക്കും COVID-19 ആദ്യമായിട്ട് കണ്ടെത്തിയത്. അപ്പൊ ആദ്യ സമയത്ത് വലിയ ആശങ്കയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ആളുകൾ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് തന്നെയാണ് അതിനെ കണ്ടത്. അതിനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ, എല്ലാ വർഷവും സാധാരണ ഫ്ലൂ വരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ട്. അപ്പൊ അതേ ലാഘവത്തോടെയാണ് കണ്ടത്. മാത്രമല്ല, ഈ രാജ്യമൊക്കെ കൂടുതൽ ആരോഗ്യ സംരക്ഷണത്തിന് മുൻതൂക്കം കൊടുത്തു പോകുന്ന ആളുകളാണ് ഇവിടെയൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഇത് ബാധിക്കാനേ പോകുന്നില്ല എന്നൊരു കാഴ്ചപ്പാടോട് കൂടിയാണ് ആദ്യ സമയങ്ങളിൽ കണ്ടത്. പിന്നീട് ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ ആളുകളിലേക്ക് രോഗം വ്യാപിക്കാൻ തുടങ്ങി. അപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്കും സമീപ രാജ്യങ്ങളിലും ഇതേ അവസ്ഥ തുടരാൻ തുടങ്ങിയപ്പോൾ ചെറിയ ചെറിയ മുൻകരുതലുകൾ ഡെൻമാർക്ക് എടുക്കുവാൻ തുടങ്ങി. അങ്ങനെ മാർച്ച് 14 ആദ്യമായിട്ട്, അത് യൂറോപ്പിലെ രണ്ടാമതായിട്ട് ലോക്ക്ഡൗൺ കൊണ്ടുവന്ന രാജ്യവും ഡെൻമാർക്കാണ്. ഞാൻ തിരിച്ചു വരാം. ഈ ലോക്ക്ഡൌണിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, ലോക്ക്ഡൌണിൽ ചെയ്യാത്തൊരു യൂറോപ്യൻ രാജ്യം കൂടെ ഉണ്ട്, അതാണ് സ്വീഡൻ. സ്വീഡനിൽ ലോക്ക്ഡൌൺ ചെയ്തിട്ടേ ഇല്ല, ഇപ്പോഴും ലോക്ക്ഡൌൺ ഇല്ല. എന്നിട്ടും അവര് എങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത്? ഞാൻ അരുൺ, അവിടെ ലോക്ക്ഡൌൺ ഇല്ലാത്ത ഒരു രാജ്യമാണല്ലോ, എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നു ലോക്ക്ഡൌൺ ഒന്നുമില്ലാതെ? അച്ഛൻ പറഞ്ഞ പോലെ, ഇപ്പം ഞാൻ ആദ്യം അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങാം. ഈ മാർച്ചിൽ നമുക്ക് ഇവിടെ സ്പോട്ട് ലോ എന്ന് പറഞ്ഞിട്ട് ഒരു 1 വീക്ക് എല്ലാവർക്കും ഒരു ലൈക്ക് ഒരു ഹോളിഡേ കൊടുക്കും. അപ്പൊ ഇവിടുത്തെ കുറെ ആളുകള് ഈ കൂടുതലും ഓസ്ട്രിയ അങ്ങനത്തെ ഭാഗത്താണ് അവർ പോണത്. ആക്ച്വലി ഓസ്ട്രിയ അങ്ങനത്തെ ആൽപ്സിലാണ് പോണത്. അപ്പൊ അങ്ങനെ പോയിട്ട് വന്ന കുറച്ച് ആളുകളിലാണ് ആദ്യം ഈ കൊറോണ കണ്ടത്. അപ്പം ഈ ഡെൻമാർക്കിലെ ആൾക്കാർ പോലെ തന്നെ ഇവിടെയും ആൾക്കാർ ഭയങ്കര ആരോഗ്യമൊക്കെ ഒരുപാട് സൂക്ഷിച്ചു. അപ്പൊ അവർ വിചാരിക്കുന്ന അവർക്ക് വരില്ല, ഇതൊരു നോർമൽ ഫ്ലൂ ആണെന്നുള്ള രീതിയിലായിരുന്നു ആദ്യം. പക്ഷെ പെട്ടെന്ന് യൂറോപ്പ് മൊത്തം പിടിച്ചപ്പോഴത്തേക്ക് ഒരു ഭയങ്കര കൺഫ്യൂഷനായി. പക്ഷേ ഇവിടുത്തെ ഗവൺമെന്റ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നത് നമ്മള് ലൈക് ലോക്ക്ഡൌണിന്റെ കാര്യമില്ല, നമുക്കൊരു ഹെർഡ് ഇമ്മ്യൂണിറ്റി തന്നെ, അതായത് എല്ലാവർക്കും അസുഖം വന്നു പോട്ടെ. അപ്പം എല്ലാവർക്കും വന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ അവസാനം ലൈക് കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമുക്ക് എല്ലാവർക്കും വന്നു കഴിഞ്ഞു, അപ്പൊ നമുക്ക് അതിന്റെ ഇമ്മ്യൂണിറ്റി ആയി കഴിഞ്ഞു. അപ്പൊ അതാണ് ലൈക് ലോങ് ടേമിൽ ഏറ്റവും നല്ല സൊല്യൂഷൻ. കാരണം നമുക്ക് എന്ന് ഇതിന്റെ വാക്സിൻ കണ്ടെത്തും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടുത്തെ ഗവൺമെന്റ് ഇപ്പോഴും വിശ്വസിക്കുന്നത് അവര് ഇതുവരെ ലോക്ക്ഡൌൺ ചെയ്തിട്ടില്ല. അത് ഭയങ്കര വിവാദമായി, ഒരുപാട് ആൾക്കാർ ഇതിനെതിരെ സംസാരിച്ചു. പക്ഷെ ഇപ്പോഴും അവര് വിശ്വസിച്ചിരിക്കുന്നത് അവർ ചെയ്യുന്ന കറക്റ്റ് ആണ്. പക്ഷെ ഇപ്പം എനിക്കും എന്നോട് പേഴ്സണലി ചോദിച്ചാൽ എനിക്കും തോന്നുന്നത് അത് കറക്റ്റ് ആണ്. കാരണം ഒരു ബിസിനസിനെയും ബാധിച്ചിട്ടില്ല, എല്ലാം ഓപ്പൺ ആണ്. പിന്നെ കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അവര്, അതായത് 50 പേരിൽ കൂടുതലുള്ള ഗ്യാതറിങ്സ് പാടില്ല, അങ്ങനത്തെ ചില റെസ്ട്രിക്ഷൻസ് അല്ലാതെ ബാക്കിയെല്ലാം ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇവിടെ പോണത്. അല്ല, ഇപ്പൊ ഹെർഡ് ഇമ്മ്യൂണിറ്റി, ഇപ്പൊ UKയും ആദ്യം പറഞ്ഞത് ഹെർഡ് ഇമ്മ്യൂണിറ്റി ആണ്. പിന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയില്ലാതെ മാറി മാറി ചിന്തിച്ചുകൊണ്ടാവാം. ഒരുപക്ഷെ മരണസംഖ്യ എനിക്കൊന്ന് മൊത്തം ജനസംഖ്യ വെച്ച് നോക്കണേ ലോകത്തിലെ ഏറ്റവും കൂടുതലായിട്ടുണ്ട്. ഇപ്പൊ അമേരിക്ക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ രാജ്യത്താണ് അത് വന്നിട്ടുള്ളത്. ഇവിടെ ആകെപ്പാടെ 70 മില്യൺ ആൾക്കാരുള്ള സ്ഥലത്താണ് ഇത്രയും മരണം വന്നിരിക്കുന്നത്. കമ്പയർ ചെയ്യുമ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത്
യു കെ തന്നെയായിരിക്കും. ഇപ്പൊ ഹിഡൻ ഇമ്മ്യൂണിറ്റി സ്വീഡൻ ട്രൈ ചെയ്തു എന്ന് പറയുമ്പോ അവിടെ എത്ര ആൾക്കാർ മരിച്ചു? ഇപ്പം ഇപ്പോഴത്തെ ഒരു കണക്ക് വെക്കുവാണെങ്കിൽ 3,800 പേര് ഓൾറെഡി മരിച്ചു ഇപ്പൊ ഇതുവരെ. പിന്നെ ഒരു 31,000 പേർക്കാണ് അവർ ഇതുവരെ കോവിഡ് ബാധിച്ചതായിട്ട് അവർ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ലൈക്ക് 31 എന്ന് പറയുന്ന ഒന്നുമല്ല, ഇവിടുത്തെ റിയൽ കണക്ക് നോക്കുവാണെങ്കിൽ ഇതിന് ഒരുപാട് മുകളിലാണ്. കാരണം ഇവർ ചെക്ക് ചെയ്യാറില്ല. ഇപ്പൊ എനിക്കിപ്പം ഇവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞേക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യണം, അങ്ങനെയാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങി പോകരുത്, യു സ്റ്റേ അറ്റ് ഹോം, അതാണ് അവർ പറയുന്നത്. നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുക, നിങ്ങൾ ഒരിക്കലും പുറത്തു പോകണ്ട. ഇപ്പൊ നിങ്ങൾ കൂടുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവരെ വിളിക്കുക, അവർ നേരെ വീട്ടിൽ വരും, ദെൻ അവർ ടേക്ക് കെയർ ചെയ്യണം. അപ്പൊ ആ ഒരു രീതിയാണ്. പിന്നെ ഇതിനൊരു വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കാരണം സ്വീഡിഷ് ആൾക്കാർ പൊതുവെ സെൽഫ് ഡിസ്റ്റൻസിങ്, അവർ അവരുടെ ലൈഫ് സ്റ്റൈല് സെൽഫ് ഡിസ്റ്റൻസിങ് ആണ്. അതായത് അവര് ആൾക്കാരുമായിട്ട് പോയി അധികം മിംഗിൾ ചെയ്യാറില്ല. ഇപ്പം ബാക്കി കൺട്രി പോലെ കുറച്ച് അവർ റിസർവ്ഡ് ആണ്. അപ്പം അവരുടെ ഓൾറെഡി ലൈഫ് സ്റ്റൈലേ ഉണ്ട് സെൽഫ് ഡിസ്റ്റൻസിങ്. അപ്പം അതുകൊണ്ട് ഇപ്പം അവർക്കിതൊരു അപ്പം ആക്ച്വലി ഇപ്പൊ ഈ ഹേഡ് ഇമ്മ്യൂണിറ്റി ചിലപ്പോൾ യു കെയിൽ വർക്ക് ആയില്ലായിരിക്കും. അപ്പൊ അതിന് അതിന് ചിലപ്പോൾ റീസൺ ഇതായിരിക്കും. കാരണം ഇവിടുത്തെ ആളുകൾ ഓൾറെഡി അധികം മിക്സ് ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പൊ അവർ അവരുടെ വീട്ടിൽ തന്നെ ആയിരിക്കും കൂടുതൽ സമയം ഇരിക്കുന്നത്. വല്ലപ്പോഴും ഒരു വല്ലപ്പോഴും പുറത്തു പോകും, പിന്നെ തിരിച്ചു വരും. എന്നാലും അധികം ആൾക്കാരുമായിട്ട് പുറത്തിറങ്ങുക, മിക്സ് ചെയ്യുക, പാർട്ടിക്കുക, അങ്ങനത്തെ ഒരു കൾച്ചർ ഇവിടെ അധികം ഇല്ല. അല്ല, ജനറൽ ആയിട്ട് പറയണെങ്കിൽ സ്വീഡനിലെ ജനസംഖ്യയും കുറവല്ലേ? അതെ, 10 മില്യനേ ഉള്ളൂ. മാത്രം ഇവിടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ ലണ്ടൻ സിറ്റി തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത്രയും ഉണ്ടാവും, മനസ്സിലായി? അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഹേഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞത് വർക്ക്ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഹേഡ് ഇമ്മ്യൂണിറ്റി അവിടെ സ്വീഡനിൽ ട്രൈ ചെയ്തപ്പോ താങ്കൾക്ക് ഈ അസുഖം വന്നോ? എനിക്ക് വന്നില്ല. പിന്നെ അതോ വന്നു പോയോന്നും എനിക്ക് അറിയാൻ എനിക്ക് പറ്റുന്നത്. കാരണം ഇവര് പറയുന്നത് മിക്കവരും വർക്കിംഗ് ഫ്രം ഹോം ചെയ്യാനാണ്. ഞാനൊരു ബാങ്കിന്റെ ITയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് എന്റെ സിസ്റ്റംസ് പലതും ലൈക് സെക്യൂർ ആയതുകൊണ്ട് എന്റെ അടുത്ത് ഓഫീസിൽ വരണം എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്തായാലും ഓഫീസിൽ പോയേ പറ്റും. അപ്പൊ ഞാൻ ഓഫീസിൽ പോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഇവിടെ ജിമ്മൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാനും വിചാരിച്ചു ഓക്കെ എന്തായാലും വന്ന് പോട്ടെ, എന്തായാലും നമ്മൾ പേടിച്ചിരിക്കുന്നേക്കാളും നല്ലത്. കാരണം എനിക്ക് കുറച്ച് ബിസിനസ് ഒക്കെ ഉള്ളത് കൊണ്ട് എന്തായാലും പുറത്ത് പോയേ പറ്റൂ. അപ്പം പിന്നെ ഭാഗ്യത്തിന് എനിക്ക് ഇതുവരെ വന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ ഇനി വന്ന് പോയോന്നും അറിയാൻ പറ്റില്ല. നന്നായിരിക്കട്ടെ. ഞാന് റിജു നോർവേയിൽ നമ്മളോടൊപ്പം ചേരുന്നല്ലോ. റിജു, ഇപ്പൊ ഡെൻമാർക്കിലെയും സ്വീഡന്റെയും അവസ്ഥ ഇതാണ് കേട്ടത്. യു കെയിലെ അവസ്ഥ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എന്താണ് നോർവേയില് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നോർവേയും സിമിലർ ആയിരുന്നു, നോർമലി സിമിലർ ടു ഡെൻമാർക്ക് ആയിരുന്നു ഇവിടുത്തെ ജേണിയും. ഇവിടുത്തെ ഫസ്റ്റ് കേസ് അറൌണ്ട് 25th of February ആണ് ആദ്യമായിട്ട് ഫസ്റ്റ് കേസ് ഒരു ഡിസ്കവർ ചെയ്തത്. പക്ഷെ അത് ആ സമയത്ത് ഇത് വന്നത് ചൈന അല്ലെങ്കിൽ ഇറാനിയൻ വന്ന കേസാന്ന് പറഞ്ഞു അത്. പക്ഷെ ആ സമയത്ത് ആയിരുന്നു ഇവിടെ യൂറോപ്പിൽ മിഡ് ഫെബ്രുവരിയിൽ ഒരു വെക്കേഷൻ വീക്ക്, സ്കൂളിനൊക്കെ അവധിയുള്ള സമയമായിരുന്നു. അങ്ങനെ കുറെ ഫാമിലീസ് എല്ലാം ഇറ്റലിയിലും ഓസ്ട്രിയയിലും സ്പെയിനിലും പോയിരുന്നു. അവർ തിരിച്ചു വന്നപ്പം ആ സമയത്തായിരുന്നു യൂറോപ്പിൽ കൂടുതലായിട്ട് കേസസ് കൂടുന്നത്. ആ രീതിയിൽ ആക്ച്വലി നോർവേയിൽ കേസസ് വളരാൻ തുടങ്ങിയത്. സോ ഫസ്റ്റ് കേസ് 25 February വന്നു കഴിഞ്ഞിട്ട് ബൈ 5th March ആയപ്പോഴത്തേക്ക് 100 cases ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വളരെ അല്പം തന്നെ ഇവിടെ കൂടാൻ തുടങ്ങിയത്. ഇനീഷ്യലി റിയാക്ഷൻസ് ആയിരുന്നു, ഇത് നമുക്ക് വലിയ രീതിയിൽ എഫക്ട് ചെയ്തില്ല. പക്ഷെ അത് കേസസ് ഒക്കെ ദിവസം 100 മേളിൽ പോകാൻ തുടങ്ങിയപ്പം ഇവിടെ ഒരു പാനിക് മോഡായി. അതിന് ഗവൺമെന്റ് മെയിൻ കൺസേൺ ആ സമയത്ത് ഇത് ഹോസ്പിറ്റൽ കപ്പാസിറ്റിയും ആൾക്കാർക്ക് ഡീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് പറഞ്ഞു. ഇത് റിസർച്ചേഴ്സ് പ്രൂവൻ, ഇതുള്ള ഒരു ഫാറ്റൽ ആയിട്ടുള്ള ഒരു അസുഖം അല്ല. ഇത് നീപ്പ വൈറസിന്റെ മാതിരിയോ അല്ലെങ്കിൽ എബോളയുടെ മാതിരിയോ അല്ല. ഇതിന്റെ മെയിൻ റിസ്ക് ആയിരുന്നു വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. ഇത് സ്പ്രെഡ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് വളരെ ഡിഫറെന്റ്ലി ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത്. ആൾക്കാർക്ക് ഹോസ്പിറ്റലിന്റെ ആവശ്യം ഉണ്ടായിരിക്കും, ഹോസ്പിറ്റൽ കപ്പാസിറ്റി ഉണ്ട് വേണ്ടിയാണ്. അത് കാരണം അറിഞ്ഞു വൺ ഓഫ് ദി ബിഗസ്റ്റ് കൺസേൺ തന്നെ. ബട്ട് ഐ തിങ്ക് ഇവിടെ ഗവൺമെന്റ് വളരെ എളുപ്പം തന്നെ ആക്ഷൻസ് എടുത്തു. ബൈ 12th, 13th ആയപ്പോഴത്തേക്ക് വളരെ സ്ട്രിക്ട് മെഷേഴ്സ് പുട്ടിൻ ചെയ്തു, സ്കൂൾസ് ഒക്കെ ക്ലോസ് ഡൗൺ ചെയ്തു, ക്വാറന്റൈൻ റൂൾസ് ഉണ്ടാക്കി, ഐസൊലേഷൻ റൂൾസ് ഉണ്ടാക്കി, അത് ട്രാവൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. അത് കാരണം ഓട്ടോമാറ്റിക് സോഷ്യൽ ഡിസ്റ്റൻസിങ് പ്രൊമോട്ട് ചെയ്തു. അത് കാരണം വളരെ കേസസ് ഒക്കെ സ്പ്രെഡ് ആവാൻ കുറഞ്ഞു. മാർച്ച് മിഡ് ആയപ്പോഴത്തേക്ക് ഇവിടെ ഒരു പീക്ക് ലെവൽ അറിഞ്ഞു. എൻഡ് ഓഫ് മാർച്ച് ഇവിടെ 4,500 കേസസ് ഉണ്ടായിരുന്നു നോർവേയിൽ. ബട്ട് മിഡ് ഏപ്രിൽ ആയപ്പോഴത്തേക്ക് കേസസ് ഒക്കെ വളരെ കുറയാൻ തുടങ്ങി. ആൻഡ് April 27 ആയപ്പോഴത്തേക്ക് ആക്ച്വലി ഇവിടെ സ്കൂൾസ് ഒക്കെ തിരിച്ചു തുടങ്ങി. സോ ഗവൺമെന്റ് ഇത് വളരെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് വളരെ അവരുടെ റീപ്രൊഡ്യൂസിബിലിറ്റി, എത്ര ആൾക്കാർക്ക് ഒരു കേസിനോട് ഇൻഫെക്ട് ആവുന്നു, ആ ഫാക്ടർ ആയിരുന്നു ഇവരുടെ മെയിൻ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെയും ആദ്യം ഉടനെ ടെസ്റ്റിങ്സ് വളരെ കൂടുതൽ ഇല്ലായിരുന്നു.
എന്നിട്ട് ആൾക്കാരോട് അരുൺ പറഞ്ഞ മാതിരി ആൾക്കാരോട് സെൽഫ് റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് ചില സിംറ്റംസ് വന്നു കഴിഞ്ഞാലും വീട്ടിലിരിക്കുക, ക്വാറന്റൈൻ ഡിസ്റ്റൻസ് ക്വാറന്റൈൻ ഫോളോ ചെയ്യുക, അങ്ങനത്തെ കാര്യം ഐസൊലേഷൻ ഫോളോ ചെയ്യുക, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അറിഞ്ഞൂടെ. ബട്ട് ഇനിയിപ്പം നോർവേ തിരിച്ച് ബാക്ക് ടു ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസിലാണോ? സോ സ്കൂൾസ്, പ്രൈമറി സ്കൂൾസ് ഇപ്പം 4 ആഴ്ച ആയി ഓപ്പൺ ആയി കഴിഞ്ഞിട്ട്, ഓഫീസസ് ഒക്കെ തിരിച്ച് ഓപ്പൺ ആവാൻ തുടങ്ങിക്കഴിഞ്ഞു. പബ്ലിക് ട്രാൻസ്പോർട്ട് ഓൾ ദ ടൈം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ലോക്ക്ഡൌൺ അല്ലായിരുന്നു, ഇവിടെ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്തിട്ട് ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യുക, ആ മെഷേഴ്സ് ആയിരുന്നു ഇവിടെ. ആൻഡ് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 20 ദിവസം കൊണ്ട് ഇത് ടോട്ടലി, ഇത് തുടക്കം മുതൽ ഇന്നത്തെ ദിവസം വരെ 8,300 കേസസ് ഉണ്ടായിട്ടുണ്ട് നോർവേയിൽ. അതിൽ അറൌണ്ട് 234 ഡെത്സ് ഉണ്ട്. ബട്ട് ഇതിൽ മരിച്ച ആൾക്കാരും കൂടുതൽ കുറച്ചുകൂടി ഹൈ റിസ്ക് കാറ്റഗറിയില്ല. ഔട്ട് ഓഫ് 234 224 കേസസ് 60 വയസ്സ് മേലുള്ള ആൾക്കാർക്കാണ്. 10 ആൾക്കാർ 60 കേസിൽ കാട്ടി കുറവുള്ള ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അവിടെയും ഇപ്പൊ നമ്മൾ ടോട്ടൽ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ എത്രത്തോളം വരും അവിടെ? ഇവിടെ ഒരു 5.3, സോ 53 ലക്ഷം ആൾക്കാരെ ഉള്ളു ടോട്ടൽ നോർവേയിൽ. വളരെ വളരെ കുറഞ്ഞ വളരെ ആൾക്കാർ. അപ്പൊ ഇപ്പൊ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് നമ്മൾ അവർ പറയാതെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണ്, ആൾക്കാരെ കാണാൻ പറ്റില്ലല്ലോ. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിരുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ആൾക്കാരോട് കൂടുതലായിട്ട് ഇത് ഫോളോ ചെയ്യാൻ പറഞ്ഞിരുന്നു. ആക്ച്വലി മിക്കവാറും ആൾക്കാർ സോഷ്യലി ഡിസിപ്ലിൻഡ് ആയിരുന്നു ഈ കാര്യത്തിൽ, ആൾക്കാരൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാരണമായിരിക്കും തീർച്ചയായിട്ടും ഇവിടുത്തെ കേസസ് വളരെ കുറഞ്ഞ. ഞാൻ തിരിച്ചു വരാം റിജു. ഫാദർ എൻഡോസ്, ഇവിടേക്ക് എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ, ഒരുപാട് മലയാളികളെ ഇത് ബാധിച്ചിട്ടുണ്ട്. അവിടെ മലയാളികളെ ഈ അസുഖം എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? ഇവിടെ മലയാളികള് ഈ പറഞ്ഞതുപോലെ ഒരു 500-ൽ താഴെ മലയാളികളാണ് ഉള്ളത്. ഇതിൽ ഒരു 1-2 പേർക്ക് മാത്രമാണ് ഈ ഒരു അസുഖം പിടിപെട്ടതായിട്ട് നമുക്ക് അറിവുള്ളൂ. ആ വന്നവർക്ക് ഒരു 3 ആഴ്ച അവർ റെസ്റ്റ് എടുത്തു, കുറച്ച് സിംറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ അവരിപ്പോ നോർമലായി, കുഴപ്പമില്ല. മറ്റുള്ളവരെ ഇത് ബാധിച്ചിട്ടില്ല കാര്യമായിട്ട്. പിന്നെ എല്ലാവരിലും ഒരു ആശങ്കയുണ്ട്, കാരണം ഈ ഈ ഒരു സാഹചര്യം ഇനി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ എന്താകും? മാത്രമല്ല ഇത് കഴിഞ്ഞാൽ പലരുടെയും ജോലി നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം ഇനി അടുത്തൊരു 2 വർഷത്തേക്ക് ഉണ്ടാകാം. അങ്ങനെയുള്ള ആശങ്കകൾ ഇവിടെയുള്ള മലയാളികൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ എന്നിരുന്നാലും ഈ ഡെൻമാർക്ക് കൊണ്ടുവന്ന ഒരു സാമ്പത്തിക പാക്കേജ്, എന്ന് വെച്ചാൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷം ഡെൻമാർക്ക് കൊണ്ടുവന്ന ഒരു സാമ്പത്തിക പാക്കേജ് ഏറെ ശ്രദ്ധേയമായിരുന്നു. അത് അതിന്റെ പ്രധാനമായിട്ടുള്ളത് എന്താ വെച്ചാൽ, ഈ ഏതെങ്കിലും കാരണവശാൽ ഒരു കമ്പനിക്ക് മുൻപോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം, എന്ന് വെച്ചാൽ അവരുടെ വരുമാനം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവരുടെ നിലവിലുള്ള തൊഴിലാളികളെ നിലനിർത്തുവാൻ വേണ്ടി ഗവൺമെന്റ് 75% സപ്പോർട്ട് കമ്പനിക്ക് കൊടുക്കും, 25% കമ്പനി എടുക്കണം. അങ്ങനെ അവരുടെ സാലറി കൊടുത്തുകൊണ്ട് അവരുടെ പിരിച്ചുവിടൽ ഒഴിവാക്കാം എന്നൊരു സാഹചര്യവും, അതുപോലെ തന്നെ കമ്പനികൾക്ക് നഷ്ടമുണ്ടായാൽ പലിശരഹിതമായ ലോൺ കമ്പനികൾക്ക് എടുക്കാനുള്ള ഒരു സാഹചര്യം, അങ്ങനെയൊക്കെ ഒരു ഒരു വലിയ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു. അത് ജൂൺ വരെയുള്ള കാലയളവിലാണ് ഇവരുടെ ഒരു കണക്കുകൂട്ടലുണ്ടായിരുന്നത്. ഏകദേശം അവരുടെ ആ കണക്കുകൂട്ടലുകൾ ശരിയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ബാക്ക് ടു നോർമൽ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇപ്പൊ അവിടെ മൊത്തം ഇതിന്റെ എഫക്ട് കുറഞ്ഞു വരുന്നതായിട്ട് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഇവിടെ 57 ലക്ഷം ജനങ്ങളാണ് ഈ രാജ്യത്തുള്ളത്. ഇതിനോടകം 554 പേരാണ് മരിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ നമ്മൾ ഈ പോപ്പുലേഷൻ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ 554 എന്ന് പറയുന്നത് വലിയൊരു നമ്പറാണ്, നമുക്ക് നിസ്സാരവൽക്കരിക്കാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഈ ദിവസങ്ങളിൽ രോഗം പിടിപെടുന്നവരുടെ എണ്ണവും മരിക്കുന്നവരുടെ എണ്ണവും വളരെ കുറഞ്ഞിട്ടുണ്ട്. അത് ഈ ഭാഗികമായ ലോക്ക്ഡൌണിന് ശേഷമുള്ള ഒരു റിജു ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ അരുൺ പറഞ്ഞതുപോലെ തന്നെ, ഇവര് സ്വാഭാവികമായി ഒരു അകലം പാലിച്ച് ജീവിക്കുന്ന ആളുകളാണ് സ്കാൻഡിനേവിയൻസ്. അതും ഒരു പ്രധാന കാരണമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ജീവിത ശൈലിയാണ് ഇതിൽ ഒരു പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത് അല്ലേ, ജീവിത ശൈലി. ഞാൻ തിരിച്ചു വരാണ് അരുൺ. നമ്മളിപ്പോ പല സ്റ്റേറ്റ്സ് കണ്ടല്ലോ, കാരണം ഇപ്പൊ അവിടെ ഹേഡ് ഇമ്മ്യൂണിറ്റി പരീക്ഷിച്ചു, ലോക്ക്ഡൌൺ ഇല്ലാതെ പരീക്ഷിച്ചു. ഇപ്പൊ ലോക്ക്ഡൌൺ ആക്കിയ ലോകങ്ങളെല്ലാം എക്കണോമിക് ക്രൈസിസിലാണ്. അപ്പൊ ഇപ്പൊ അവിടെ ലോക്ക്ഡൌൺ ഇല്ലാത്തത് കൊണ്ട് എങ്ങനെ ആ രാജ്യം പഴയതുപോലെ തന്നെയാണോ? അവർക്ക് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല, ഗവൺമെന്റ് ഒന്നും പാക്കേജ് ഒന്നും ഡിക്ലെയർ ചെയ്തി വന്നിട്ടില്ലല്ലോ ലോക്ക്ഡൌൺ ഇല്ലാത്തത്.
ഇല്ലില്ല, അങ്ങനെയല്ല. ആക്ച്വലി ബിസിനസ്സിനെല്ലാം ബാധിച്ചിട്ടുണ്ട്. ഈ ലോക്ക്ഡൌൺ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ആളുകളുടെ നമുക്ക് പുറത്തിറങ്ങാനും ഉള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല. പിന്നെ മിക്ക കമ്പനികൾക്കും വർക്ക് ചെയ്യാം. പക്ഷേ സ്വീഡന്റെ ഒരു പ്രത്യേകത, കൂടുതലും ഇന്റർനാഷണൽ കമ്പനീസ് ആണ്, ലൈക്ക് വോൾവോ, എറിക്സൺ, സ്കാനിയ, അങ്ങനത്തെ മിക്ക ടോപ്പ് അങ്ങനത്തെ കമ്പനീസ് ആണ് കൂടുതലും ഉള്ളത്. അപ്പം ഇവർക്ക് ഇവർക്ക് ബിസിനസ് നടക്കണമെങ്കിൽ വേൾഡ് മൊത്തം റണ്ണിങ് ആവണം. വേൾഡ് മൊത്തം ലോക്ക്ഡൌൺ ആയിട്ട് നമ്മൾ ഇവിടെ മാത്രം ഓപ്പൺ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ആക്ച്വലി വലിയ, അച്ഛൻ പറഞ്ഞ പോലെ ഒരു വലിയ പാക്കേജ് സ്വീഡൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി കാരണം 40% ലൈക്ക് ആഴ്ച 2 ദിവസം എംപ്ലോയീസ് വർക്ക് ചെയ്താൽ മതി, പക്ഷെ 90% സാലറി കൊടുക്കും ഇങ്ങനത്തെ കമ്പനീസ്. അപ്പം ബിഗ് കമ്പനീസ് ഇപ്പൊ H&M ഇല്ലേ, മറ്റേ നമ്മുടെ റീറ്റെയിൽ ഡ്രസ്, അപ്പൊ എല്ലാവർക്കും ഏത് കമ്പനിക്ക് വേണോ ഈ പാക്കേജ് അവൈൽ ചെയ്യാം. എനിക്കൊരു IT കമ്പനി ഉണ്ട്, നമ്മളും ആ ഹെൽപ്പ് എടുത്തിട്ടുണ്ട് ആക്ച്വലി. അപ്പൊ നമ്മൾ ലൈക്ക് 40% കൊടുത്താൽ മതി, 90% സാലറി ഗവൺമെന്റ് കൊടുക്കും. അപ്പം ഇതൊരു ഭയങ്കര ഹെൽപ്പാണ്. അതുപോലെ തന്നെ ഈ കൊച്ചു കമ്പനീസിന് ലൈക്ക് ലോൺ എടുക്കാനുള്ള, കാരണം ഇപ്പൊ റെസ്റ്റോറൻറ്റിലൊക്കെ എല്ലാം അവർ അടച്ചിട്ടില്ലെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോണ ആൾക്കാർ കുറവാണ്, ഭയങ്കര കുറവാണ്. അതായത് ലൈക്ക് മുമ്പ് വരുന്നേക്കാളും 20% ആളുകൾ ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ 80% നമുക്ക് കുറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ അതുകൊണ്ട് സ്റ്റിൽ ഗവൺമെന്റ് എല്ലാ ഹെൽപ്പും ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ പാക്കേജസ് എല്ലാം എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനൊരു പ്രോബ്ലം ഇല്ല. പക്ഷെ ആളുകൾ പാനിക്കായിപ്പോയി, പറഞ്ഞാൽ ഇന്ത്യക്കാരൊക്കെ ഒരുപാട് പാനിക്കായി. കാരണം അവർ നോക്കുമ്പോൾ ഇന്ത്യയിൽ ലോക്ക്ഡൌൺ, വേൾഡ് മൊത്തം ലോക്ക്ഡൌൺ, നമ്മളെ നെയ്ബറിംഗ് കൺട്രീസ് ആയ നോർവേ, ഫിൻലാൻഡ്, ഡെൻമാർക്ക് എല്ലായിടത്തും ലോക്ക്ഡൌൺ, ഇവിടെ മാത്രം ലോക്ക്ഡൌൺ ഇല്ല. പക്ഷെ ലൈക്ക് മരണസംഖ്യ നോക്കിയാലും ഇവിടെ കൂടുതലാണ്. ഇപ്പൊ അവിടെ 500 പേരാണ് ലൈക്ക് ഡെൻമാർക്കില്, 200 പേര് നോർവേയിൽ, ഇവിടെ 3800 പേരായി ഓൾറെഡി മരണസംഖ്യ. പക്ഷെ അപ്പൊ ഇവിടുത്തെ ഗവൺമെന്റിന് അതിന് എക്സ്പ്ലനേഷൻ ഉണ്ട്. അവർ പറയുന്ന ലോക്ക്ഡൌണും ഇതുമായിട്ടൊരു ബന്ധമില്ല. കാരണം ഇനീഷ്യലി ഇത് ഈ 80% ആൾക്കാർ ഇതിൽ മരിച്ചേക്കുന്ന ഓൾഡ് ഏജ് ഹോംസിലാണ്. ഓൾഡ് ഏജ് ഹോംസിലുള്ള ആൾക്കാർ ഒരുമിച്ച് അങ്ങ് മരിക്കുവായിരുന്നു. അപ്പൊ അതെന്ന് വെച്ചാൽ ഈ ഹെൽത്ത് വർക്കേഴ്സിൽ 1-2 പേര് കാരിയേഴ്സ് ആയിരുന്നു, അതവർ അറിഞ്ഞില്ല. അപ്പൊ അങ്ങനെ അങ്ങനെ ഓൾഡ് ഏജ് ഹോമിനെ എല്ലാം ബാധിച്ചു. പക്ഷെ ഇവിടുത്തെ സാധാരണക്കാർക്ക് ഒരു പ്രശ്നവുമില്ല, അവര് അങ്ങനെ അങ്ങനത്തെ മരണം വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് അവരിപ്പോഴും വിശ്വസിക്കുന്നു ലോക്ക്ഡൌൺ ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കൺട്രിക്ക് ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ എല്ലാരും ഈ ലോക്ക്ഡൌൺ ചെയ്യുന്നവരെല്ലാം എല്ലാവരുടെയും ഒരു പേടി എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഫേസ് വരുമെന്നാണ്. കാരണം ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് നമ്മളെല്ലാം പതുക്കെ ഓപ്പൺ ചെയ്യുമല്ലോ, ഇവിടെ സ്കൂളൊന്നും ക്ലോസ് ചെയ്തില്ല. അപ്പൊ സ്കൂളും എല്ലാം ഓപ്പൺ ചെയ്യുമ്പോ ഇനി ഒരു സെക്കൻഡ് വേവ് വരുമെന്നാണ് ഈ വേൾഡ് മൊത്തം ഇപ്പൊ എല്ലാരും കാണുന്നത്. ഇപ്പൊ ജർമ്മനിയൊക്കെ അതാണ് ഡൗട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത്. സ്വീഡൻ അവിടെ പറയാണ് സി നമുക്കൊരു സെക്കൻഡ് വേവ് വരില്ല, കാരണം നമുക്ക് ഒരു ക്ലോസ് ഡൗൺ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു വേവ് ഇല്ല, ഒരു രീതിയിൽ അങ്ങ് പോവാണ്. തിയറി അതാണ്, അവര് ഈ ഹെഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അവര് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു അഡ്വാൻറ്റേജ് അവിടെയാണ്. വലിയ ഒരുപാട് ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളിലൊന്നും ഈ ഹെഡ് ഇമ്മ്യൂണിറ്റി ട്രൈ ചെയ്യാൻ പറ്റത്തില്ല, കാരണം 50% ആൾക്കാർ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ടോട്ടൽ ഇൻഡെക്സിൽ നമ്മൾ സ്വീഡൻ 6th വരുന്നുണ്ട്. 10 മില്യണില് ലൈക്ക് 3800 പേര് ഓൾറെഡി മരിച്ചു. അപ്പൊ ആ ഒരു കണക്ക് നമ്മൾ നോക്കുമ്പോ അത് ആക്ച്വലി നമ്മൾ ടോപ്പ് 8 വരുന്നുണ്ട് സ്വീഡൻ. അതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഇത്രയും ആൾക്കാരില്ലാത്ത ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലത്ത് ഹേഡ് ഇമ്മ്യൂണിറ്റിയിൽ ഇത്രയും പെർസെന്റേജ് മരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ജനസാന്ദ്രത ഉള്ള സ്ഥലത്തൊന്നും ഹേഡ് ഇമ്മ്യൂണിറ്റി ട്രൈ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ തിരിച്ചു വരാം. ഞാൻ റിജു, ഇവിടെ ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന വെച്ചാൽ ഇവിടെ ഇല്ലീഗലായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, അവരെ ബാധിച്ചിട്ടുണ്ട് നമ്മളെ മലയാളികളുടെ കൂട്ടത്തിൽ. രണ്ടാമത് ഇവിടെ ലീഗലായിട്ട് പഠിക്കാൻ വന്ന കുട്ടികളുണ്ട്. പഠിക്കാൻ വന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവര് ഇവിടെ പഠിക്കുക, ജോലി ചെയ്യുക, അങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുക എന്നുള്ളതാണല്ലോ അവരുടെ സെറ്റപ്പ്. അത്തരത്തിൽ നോർവേയില് പഠിക്കാനായിട്ട് വരുന്ന കുട്ടികളുണ്ട്. നോർവേ പഠിക്കാൻ അത്രയും കുറെ സ്റ്റുഡൻസ് പുറത്തുനിന്ന് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ നോർവേ സ്റ്റുഡൻസിനായിട്ട് മാത്രമായിട്ട് കൂടുതലായിട്ട് എഫക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് അറിയിപ്പില്ല. ബട്ട് ഇഫ് യു പോപ്പുലേഷൻ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ, ഇൻ കേസ് ഓഫ് ഫോറിനേഴ്സ്, ഫോറിൻ ഒറിജിൻ്റെ ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക് 25% ഇൻഫെക്റ്റഡ് ഫോറിനേഴ്സ് ആണ്. അത് ഇവിടെയും ഇവിടെയും ഇപ്പൊ അമേരിക്കയെ കുറിച്ച് പറഞ്ഞാലും അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതൽ ബാധിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അത് ഏതെങ്കിലും സ്റ്റഡിയിൽ എന്തെങ്കിലും ഒരു റീസൺ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടു? അത് വളരെ ഡിഫിക്കൽട്ട്. ഐ തിങ്ക് കുറെ ഹൈപ്പോത്തസിസ് ഉണ്ട്. ബട്ട് ഇൻ ജനറൽ ഇവിടുത്തെ പോപ്പുലേഷന്റെ ഓവറോൾ സക്സസ് എന്ന് പറയാൻ പറ്റുന്നു, അറ്റ്ലീസ്റ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈമിൽ പറയാൻ പറ്റുന്നത്, അത് ആൾക്കാർ ഗവൺമെന്റ് അഡ്വൈസും അവരുടെ പറഞ്ഞ റെക്കമെൻഡേഷൻസ് എല്ലാം പ്രോപ്പർലി ഫോളോ ചെയ്ത കാരണമാണ്. ബട്ട് ഞാൻ മറ്റേ ക്വസ്റ്റ്യൻ ചോദിച്ചത് കുറിച്ച്, ഇവിടുത്തെ നോർവേയുടെ കുറിച്ച് ഇക്കണോമിക് സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയും കുറെ കമ്പനീസ് ഒക്കെ ഫോറിൻ കമ്പനീസ് ആയിട്ടുണ്ട്, കുറെ എക്സ്പോർട്ട് റിലേറ്റഡ്, സ്പെഷ്യലി ഓയിൽ ആൻഡ് ഗ്യാസ് റിലേറ്റഡ് എക്സ്പോർട്ട് റിലേറ്റഡ് കമ്പനീസ് ആണ്. അവിടെയൊക്കെ ഓഫ്കോഴ്സ് ഡിമാൻഡ്, ഓയിൽ ഡിമാൻഡ് നമ്മൾ ഇത് ഓൾ ഓഫ് ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ ഡിമാൻഡ് വളരെ കുറവ് കണ്ടിരുന്നു. ഗ്യാസിൽ കുറച്ച് ലേറ്റ് ആയിട്ട് ഇതിന്റെ എഫക്ട് കാണുന്നത്. ഇവിടെ ഓവറോൾ 6-8% GDP മാതിരി തന്നെ ഇത് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്, ഡ്രോപ്പ് ഇൻ ഡിമാൻഡ് കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറെ കമ്പനീസ് ഒക്കെ ലേ ഓഫ് അല്ലെങ്കിൽ ഫോർ ലോ എന്ന് പറയുന്നത് ഫോർ ടെമ്പററി ലേ ഓഫ്സ് ഒക്കെ കുറെ ചെയ്തിട്ടുണ്ട്.
സോ കഴിഞ്ഞ രണ്ടു വർഷം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 4 to 6 thousand ആൾക്കാരായിരുന്നു ഈ സമയത്ത് ഫസ്റ്റ് ക്വാർട്ടറിൽ ലേ ഓഫ് ആവുന്ന സമയമാണെങ്കിൽ ഈ വർഷം ഓൾമോസ്റ്റ് ക്ലോസ് ടു 3 lakh ആൾക്കാർ ലേ ഓഫ് ആയിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് ടെമ്പററി ലേ ഓഫ് ആയിട്ടുണ്ട്. സോ ഇതിന് ഗവൺമെന്റ് ആക്ച്വലി കുറെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് ആസ് എ കോമ്പിനേഷൻ ആയിട്ട് ചിലർ ഗവൺമെന്റും കമ്പനിയും ആയിട്ട് 60% ഓഫ് അല്ലെങ്കിൽ 70% ഓഫ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു പ്രോഗ്രാം പ്ലാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അല്ല ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത് നോർവേ എന്ന് പറഞ്ഞ ഓയിലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഒരു രാജ്യമാണ് അല്ലെ? ഓയിൽ വളരെ ഓയിലും ഗ്യാസിന്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എക്സ്പോർട്ടേഴ്സ് ആണ്. യൂറോപ്പിന് കുറെ ഇവിടെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ വേൾഡ് ഓവറും കുറെ എക്സ്പോർട്ട് ചെയ്യുന്ന ഓഫ് ഷോർ ഓയിലിന്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫീൽഡ്സ് ഉള്ള കൺട്രിയാണ്. അവിടെ ഇപ്പൊ നമ്മള് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ മലയാളി അസോസിയേഷൻസ് ഒക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ മലയാളി അസോസിയേഷൻ ഉണ്ട്. ഇവിടെ ഇൻ ജനറൽ ടോട്ടൽ മലയാളീസ് നോക്കിക്കഴിഞ്ഞാല് ഓസ്ലോയും ബെർഗും സ്റ്റവംഗറും മെയിൻ സിറ്റീസും അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ബിറ്റ്വീൻ 500 to 700 മലയാളീസ് കാണുന്നതാണ്. താങ്കൾ അവിടെ എത്ര വർഷമായി? ഞാനിവിടെ വന്നിട്ട് 12 years ആയി. ഇവിടെ ഫാമിലി ഇവിടെ താമസിക്കുന്നത്. ഇവിടെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി ഇല്ലാണ്, LNG ഷിപ്പിംഗ് ബിസിനസ്സിൽ BW എന്ന് പറയുന്ന കമ്പനിയുടെ ഗ്ലോബൽ ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് ആയിട്ട് ജോലി ചെയ്യുന്നു. ഇവിടെ കുറെ മലയാളീസ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സെക്ടേഴ്സിലുള്ളത്. IT സെക്ടറിൽ കഴിഞ്ഞ 10 years കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ കുറെ ക്വാളിഫൈഡ് എഞ്ചിനീയേഴ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ മെഡിക്കൽ ഫീൽഡിലുണ്ട്, ഹെൽത്ത് കെയറിലുണ്ട്. മെയിൻലി IT ഓയിൽ ആൻഡ് ഗ്യാസും ആയിട്ട് മെയിൻ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇവിടെ വന്നിരിക്കുന്നത്. താങ്ക് യു റുചി, ഞാൻ തിരിച്ചു വരാം. അച്ഛൻ, നമ്മുടെ ഡെൻമാർക്കിലെ പള്ളികളിലെല്ലാം ആള് കൂടുന്നത് തിരിച്ചു വരാൻ തുടങ്ങിയോ? അതാ എന്താണ് അതിനുള്ള സാധ്യതകൾ? അതായത് ഇവിടെ ശരിക്കും ലുത്തറിൻ ചർച്ച് എന്ന് പറഞ്ഞിട്ടൊരു ചർച്ചാണ് ഇവിടുത്തെ മെജോറിറ്റി. അത് ഇവിടുത്തെ ക്യൂനിന്റെ കീഴിൽ വരുന്ന ഒരു ചർച്ചാണ്. അതായത് UK ആംഗ്ലിക്കൻ ചർച്ച് പോലെ തന്നെ. അപ്പൊ ഇവിടെയും പള്ളികളെയും ഇത് ബാധിച്ചിരുന്നു. പള്ളികളിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിരുന്നു. പള്ളികളിൽ ഇതുപോലെ സർവീസുകൾ നടത്താൻ പറ്റില്ല എന്നുള്ള രീതി. സർവീസ് നടത്താം, ഓൺലൈൻ സ്ട്രീമിംഗ് പോലെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ചെയ്യാമെന്ന രീതിയിലായിരുന്നു അത്. പക്ഷെ ഇപ്പൊ അത് പള്ളികൾ ഓപ്പൺ ചെയ്യാം, പള്ളികളിൽ സർവീസ് നടത്താം എന്നുള്ള ഒരു രീതിയിലേക്ക് ഇപ്പോൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ COVID-19 ഈ ബാധ കാരണം മൊത്തം എല്ലാം മാറിയിട്ടുണ്ട്. എല്ലാം വേ നമ്മളിപ്പോ തന്നെ ഈ ചെയ്യുന്ന ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഒന്നും നമ്മൾ മുമ്പ് ഇത്തരം ചിന്തകൾ ഇല്ലായിരുന്ന ഒരവസ്ഥയായിരുന്നു. പൊതുവേ ഉള്ള എല്ലാം മാറുമ്പോ ഈ ആരാധനാലയങ്ങളോടുള്ള ഒരു അഭിരുചിയും ആൾക്കാർക്ക് മാറാനുള്ള സാധ്യത വല്ലതും കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ അരുൺ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ ഭൂരിഭാഗം ജോലികളും ഇപ്പൊ വീട്ടിലിരുന്ന് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് IT സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ മാനേജ്മെന്റ് ലെവലിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ വീട്ടിലിരുന്നിട്ട് മൊത്തത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു പല കമ്പനികളും ഇനി ഒരു ഓഫീസ് സ്പേസ് വേണോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കായിട്ടുണ്ട്. പക്ഷേ ഈ ആത്മീയ സാഹചര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഓൺലൈൻ വഴി ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു കൗൺസിലിംഗ് പോലെയൊക്കെ ചെയ്യാം. പക്ഷെ സ്വാഭാവികമായും ആളുകളുടെ അത് ഏത് മതത്തിലുള്ളവരാണെങ്കിലും അവർക്ക് അവരുടെ മാനസികമായ ഒരടുപ്പം ഉണ്ടാകണമെങ്കിൽ അവരുടെ ആരാധനാലയത്തിൽ പോകണം എന്നൊരു സാഹചര്യം ഉണ്ടല്ലോ. അത് അമ്പലമായാലും പള്ളിയായാലും ഉണ്ടായാലും അതുകൊണ്ട് അതിൽ മാറ്റങ്ങൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരാധനാലയം എന്ന് പറയുമ്പോ നമ്മൾ അവിടെ വരുമ്പോ കിട്ടുന്ന ഒരു ആംബിയൻസും ഒരു ഒരു എനർജിയും നമ്മൾ ഏതായിരുന്നാലും നമ്മൾ ഇന്റർനെറ്റിലൂടെ കിട്ടാൻ സാധ്യതയില്ലെന്ന് വിചാരിച്ചു. സാധ്യത തീരെ കുറവാണ്. അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്ക് യു അച്ഛോ. ഞാൻ അരുൺ, അരുൺ നമ്മളിപ്പോ മൊത്തം പറയുമ്പോ താങ്കൾക്ക് അവിടെ ഇപ്പൊ മനസ്സിലായ അവിടെ ബിസിനസ് ഉണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യത്തോട് എന്താ പറയാ, നമ്മൾ വേ ഓഫ് വർക്കിംഗ് എല്ലാം മാറാനുള്ള സാധ്യതയില്ലേ? അത് ആക്ച്വലി സത്യമാണ്. അത് നമ്മൾ ഇനി എങ്ങനെ പോകും എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ലൈക്ക് ഇപ്പൊ ഞാൻ IT അപ്പൊ IT മിക്ക കമ്പനീസും ഇപ്പൊ അങ്ങനെ തിങ്ക് ചെയ്യാണ്. കാരണം എന്തിനാണ് ഒരു ഓഫീസ് സ്പേസ്? അതിന്റെ ആവശ്യമില്ല. കാരണം ഈ സ്വീഡിഷ് ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ സ്കാൻഡിനേവിയൻസ് കുറച്ചൊരു ഓർത്തഡോക്സ് തിങ്കിങ് ആണ്. കാരണം ഇപ്പൊ വേൾഡ് മൊത്തം ഓഫ്ഷോറിങ്ങും അല്ലെങ്കിൽ IT ഒക്കെ ഇന്ത്യയിൽ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ചൊന്ന് ഒന്ന് ഹെസിറ്റേറ്റ് ഒന്ന് 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 മടിച്ച് നിൽക്കുന്ന ഒരു കാര്യം. ഇപ്പൊ അവർക്ക് മനസ്സിലായി, അവരവർ അവരുടെ വീട്ടിലിരുന്നാലും നമുക്ക് പല ടൂൾസ് ഉണ്ട് കണക്ട് ചെയ്യാം, ഒരുപാട് ടൂൾസ് ഉണ്ട്. അത് നമുക്ക് കണക്ട് ചെയ്യാം, നമുക്ക് ഒരു ഡിഫറൻസും ഇല്ല. നമ്മൾ അടുത്തിരിക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യും, എപ്പോ വേണോ കോൾ ചെയ്യാം. അപ്പം എനിക്ക് തോന്നുന്നത് ഇനി ഇതായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ. ഈ കൊറോണ നമ്മുടെ പല കാര്യങ്ങളും പഠിപ്പിച്ചു, അതുപോലെ തന്നെ
ചില ന്യൂ വേ ഓഫ് വർക്കിംഗ്. ഈ പുതിയ ക്ലൗഡ് ടെക്നോളജി വന്നിട്ടുണ്ട്. ക്ലൗഡ് ടെക്നോളജി എന്ന് പറയുന്നത് ഇപ്പൊ ലോകത്ത് എവിടെ ഇരുന്നാലും നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റുന്ന, നമ്മളെ അവിടുത്തെ ഓരോ ഒരേ നമ്പറിൽ നിന്ന് തന്നെ ഫോൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഈ കോൾ സെന്റർ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ടെക്നോ പാർക്കിൽ ഇന്ന് രാവിലെ ഞാനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ടെക്നോ പാർക്കിലെ ഓഫീഷ്യൽസുമായിട്ട്. ഞാൻ കുറെ അധികം സ്പേസ് നേരത്തെ ചോദിച്ചപ്പോ അവരെല്ലാം ഇല്ല ഇല്ല എന്ന് പറഞ്ഞ, ഒരു സ്പേസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇത് ഇത്രയും വലിയ വലിയ കെട്ടിടങ്ങളെല്ലാം എംപ്റ്റി ആവാനുള്ള സാധ്യത എത്രത്തോളം? അല്ല, അതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ആക്ച്വലി നമ്മളിപ്പം ഇനിയുള്ള ഒരു ന്യൂ, പക്ഷെ ഇന്ത്യ ഇന്ത്യയെ അത് എത്രത്തോളം ബാധിക്കുന്ന ഒരു സ്റ്റിൽ ഡൗട്ടാണ്. കാരണം ഇന്ത്യ ഒരു പുറത്തുനിന്നുള്ള സർവീസ് എല്ലാം അങ്ങോട്ടല്ലേ വരുന്നത്. അപ്പൊ ഇന്ത്യയില് സ്റ്റിൽ അതിനൊരു ചെയ്യണ്ട. ഇപ്പൊ നമുക്കൊരു ഓപ്ഷോർ ഉണ്ട് ഇപ്പം എന്റെ ഒരു കമ്പനിക്ക്. അപ്പൊ നമ്മള് അവരെല്ലാം ഇപ്പൊ വീട്ടിലാ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്ഥലം എടുത്തിരുന്നത് നമ്മളിപ്പം തൽക്കാലത്തേക്ക് തിരിച്ചു കൊടുത്തു. അവരെടുത്ത് പറഞ്ഞു നമുക്ക് തൽക്കാലം വേണ്ട, ഒരു 3-4 മന്ത്സിലേക്ക് വേണ്ട, ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ ഇനി മേ ബി ഇത് ബാധിക്കും. കാരണം ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് ഒക്കെ ഇത്രയും സ്ഥലം എടുത്തു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ, ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലോ. എല്ലാരും വീട്ടിൽ ഇരിക്കുക, കണക്ട് ചെയ്യുക, വർക്ക് ചെയ്യുക, ഒരു പ്രശ്നമില്ല. അവർക്ക് ആവശ്യമുള്ളതെല്ലാം സെക്യൂരിറ്റി എല്ലാം നമ്മുടെ ലാപ്ടോപ്പിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഇതാണ് ഒരു ഫ്യൂച്ചർ. COVID-19 കണ്ടെയ്ൻ ചെയ്യാനായിട്ട് സ്വീഡൻ എടുത്ത തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റ് ലോകത്തുള്ള രാഷ്ട്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഒരു ഒരു പരിധിവരെ അവരുടെ റിക്കവറിയും കൂടുതലായിരിക്കും. കാരണം അവർക്ക് അത് ചെയ്യാൻ പറ്റിയത് തന്നെ അവിടുത്തെ ജനസംഖ്യ കുറവായത് കൊണ്ടാണ്. മലയാളികളെ അത്രയധികം ബാധിച്ചതായിട്ട് താങ്കൾക്ക് തോന്നുന്നുമില്ല? ഞാൻ ഇവിടുത്തെ അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ്. അപ്പൊ നമ്മൾ പലതും ഇങ്ങനെ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതുവരെ ലൈക് മലയാളികൾ എന്റെ അറിവില് ആർക്കും വന്നിട്ടില്ല. കാരണം പക്ഷെ വന്നൊന്നും അറിയത്തുമില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് വന്നാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. അവർ പറഞ്ഞ നമുക്ക് വന്നാലും നമ്മൾ വീട്ടിലിരിക്കണം എന്നാ പറയുന്നത്. നമുക്ക് സാലറി എല്ലാം ഗവൺമെന്റ് തരും, നമ്മൾ വീട്ടിൽ ഇരുന്നാൽ മതി, നമ്മൾ ടേക്ക് കെയർ ചെയ്താൽ മതി. അപ്പം പക്ഷെ നമ്മളുടെ ഫുൾ സർക്കിളിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ ലൈക് മലയാളികൾ ആരും അഫക്റ്റ് ആയിട്ടില്ല. കുറെ നോർത്ത് ഇന്ത്യൻസ് കുറെ പേര് അഫക്റ്റഡ് ആയിട്ടുണ്ട്. താങ്ക് യു. റിജു, നോർവേ എന്ന് പറയുന്ന രാജ്യം തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന അവിടുത്തെ പെട്രോളിനെയും ഓയിലും ഗ്യാസും ഒക്കെയാണ്. പക്ഷേ ഞാൻ കേട്ടിരിക്കുന്നത് നോർവേയിലാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് കാർ ഉള്ളതെന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണ്? തീർച്ചയായിട്ടും അത് കറക്റ്റ് തന്നെയാണ്. നോർവേയില് ഓയിൽ ആൻഡ് ഗ്യാസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എക്സ്പോർട്സ് ആണെങ്കിലും ഇവിടെ വളരെ ക്ലൈമറ്റും ക്ലൈമറ്റ് ചേഞ്ചും CO2 ഇമിഷൻസിനെ കുറിച്ച് വളരെ കൂടുതൽ അവയർനെസ്സും കുറെ കൂടുതലായിട്ട് ആക്ഷൻസും അതിനെ റിലേറ്റഡ് ചെയ്തിട്ടുണ്ട്. കുറെ ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്, കുറെ റിസർച്ച് നടക്കുന്നു യൂണിവേഴ്സിറ്റിയിൽ CO2 ക്യാപ്ചർ പ്രോജക്ട്സും. സോ ഇവിടുത്തെ ഓയിൽ കമ്പനീസ് തന്നെ വളരെ കോൺഷ്യസ്ലി ഫ്യൂച്ചറിസ്റ്റിക് നോക്കിയിട്ട് നോൺ ഓയിൽ ആൻഡ് ഗ്യാസ് റിലേറ്റഡ് ഇൻഡസ്ട്രിയിലിട്ട് എങ്ങനെ ഫ്യൂച്ചർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു ശരിക്കും പണി ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് കാർസ് തീർച്ചയായിട്ടും ഇവിടുത്തെ ഗവൺമെന്റ് കുറെ ഇനിഷ്യൽ ഇൻസെന്റീവ്സ് കൊടുത്തിരുന്നു. ടാക്സസ് മാറ്റിയിരുന്നു, റോഡിൽ ടോൾ കൊടുക്കണ്ട, പാർക്കിംഗ് ടിക്കറ്റ്സ് കൊടുക്കണ്ട. സോ അങ്ങനെ വന്നപ്പോൾ ആൾക്കാർക്ക് കുറെ ഇൻസെന്റീവ്സ് ഉണ്ടായിരുന്നു ടു ഇലക്ട്രിക് കാറിലേക്ക് മാറാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ വർഷത്തെ ഓൾമോസ്റ്റ് 50% പുതിയ കാർ സെയിലെല്ലാം ഇലക്ട്രിക് കാറിന്. ഇപ്പൊ ഓയിലിനെ ബാധിച്ചു വരുമ്പോഴത്തേക്ക് നോർവേയുടെ അവസ്ഥ എന്താവും കുറെ നാൾ കഴിയും? സോ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഓയിലിന്റെ എഫക്ട് നമുക്ക് ഉടനെ ഇക്കോണമിയുടെ അടുത്ത് കാണാം, ഓയിൽ ഡിമാൻഡിന്റെ കുറിച്ച്. സോ എല്ലാവരും ഇപ്പം ലോക്ക്ഡൌണിലായിരിക്കുന്നു, ഇത്ര ആൾക്കാർ പെട്രോളും ഡീസലും ഫ്യൂലും യൂസ് ചെയ്യുന്നില്ല. സോ അതിന്റെ എഫക്ട് ഓൾ ഓഫീസർ ഇമീഡിയറ്റ്ലി ഡിമാൻഡിൽ കാണാം. സോ അത് ടിപ്പിക്കലി ഓയിൽ ആൻഡ് ഗ്യാസിന്റെ ഡിമാൻഡ് GDP കുറിച്ച് സിമിലർ ആ ഫോളോ ചെയ്യുന്നത്. സോ അറൌണ്ട് വേൾഡ് വൈഡ് നമുക്കൊരു 6-7% ഡ്രോപ്പ് ഇൻ ഓയിൽ ഡിമാൻഡ് കാണുന്നുണ്ട്. ബട്ട് ലോങ് ടേം പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ തിരിച്ച് ഈ ഡിമാൻഡ് വരും. ആൾക്കാർ ഓഫ്കോഴ്സ് ട്രാൻസ്പോർട്ട് കുറയുകയാണെങ്കിലും ബട്ട് തിരിച്ച് ഡിമാൻഡ് വരും, കംപ്ലീറ്റ്ലി പോയില്ല ഓവർ എ പീരീഡ് ഓഫ് ടൈം. സോ ലോങ് ടേം ഇപ്പം ഷോർട്ട് ടേം വളരെ എഫക്റ്റഡ് ആ, ബട്ട് മീഡിയം ടു ലോങ് ടേം ഇത് തിരിച്ച് ഡിമാൻഡ് വരും. ബട്ട് കൂടുതൽ കൂടുതൽ റിന്യൂവൽ എനർജിയിലേക്ക് മാറുന്നുണ്ട്. സോ സോളാർ ആയാലും ഇൻക്ലൂഡിംഗ് വിൻഡ് ഫാം, അങ്ങനത്തെ കുറെ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ വേൾഡിന്റെ ഒരു ചേഞ്ച് ഓവറിന്റെ ടൈം കൂടെയാണ് ഈ COVID-19 കാലഘട്ടം എന്ന് പറയുന്നത് അല്ലേ? താങ്ക് യു എൽഡോ സച്ചൻ. നമ്മൾ ഈ പ്രോഗ്രാം ഒന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ഇതെല്ലാം കേട്ടല്ലോ, നോർവേയിലത് കേട്ടു, സ്വീഡനിലത് കേട്ടു, ഇപ്പൊ ഡെൻമാർക്കിലത്, പിന്നെ UKയിലെ കുറെ കാര്യങ്ങൾ നമുക്കും പറയാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് മൊത്തം വെച്ച് നോക്കുമ്പോ ഈ കാലഘട്ടം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? അല്ല, നമ്മള് ഈ ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇതേ ഒരു അവസ്ഥയിലൂടെ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം മനുഷ്യൻ ഒരു പരിധിവരെ നമ്മൾ ഏറ്റവും നമ്മളിപ്പോ ഉദാഹരണമായിട്ട് മലയാളികളുടെ ഇടയിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഇടയിൽ ഏറ്റവും വലിയവൻ ഏറ്റവും കൂടുതൽ സമ്പന്നൻ എന്നൊക്കെ നമ്മൾ ഭാവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ നമുക്ക് ഒരു റൂമിൻ്റെ അകത്ത് ഒന്നുമില്ലാതെ
ഉള്ള സൗകര്യങ്ങൾ കൊണ്ട് എത്ര ദിവസങ്ങൾ വേണമെങ്കിലും ജീവിക്കാം എന്നൊരു പുതിയ തിരിച്ചറിവാണ്. എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തെ ഒരു വൈറസ് കൊണ്ട് എങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുക്കാം എന്നൊരു വലിയ തിരിച്ചറിവാണ്. എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യനെ മനുഷ്യനായി കണ്ട് ജീവിക്കണം. നമ്മൾ എന്തിനെക്കുറിച്ച് അഹങ്കരിക്കുന്നുവോ അതൊന്നും ഒന്നുമല്ല എന്നൊരു വലിയ തിരിച്ചറിവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഏതായാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ആനന്ദ് ടിവിയുടെ ടോക്കിംഗ് പോയിന്റിൽ വന്ന് ഇപ്പൊ ഡെൻമാർക്കിൽ നിന്ന് ഫാദർ എൽഡോസും സ്വീഡനിൽ നിന്ന് അരുണും നോർവേയിൽ നിന്ന് റിജുവും വന്ന് എന്താണ് മലയാളികൾക്കിടയിൽ നടക്കുന്നതെന്നും ഈ കാലഘട്ടം എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്യുന്നതെന്നും എല്ലാവരും നല്ല രീതിയിൽ വരട്ടെ, ലോകത്തുള്ള എല്ലാ മലയാളികളും ഒരുമിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഈ ആനന്ദ് ടിവിയുടെ ഈ പ്രോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കൂ. ഏതായാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്നതിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി യൂറോപ്പിലെ എല്ലാ മലയാളികളുടെ പേരിലും നന്ദി പറയാം. നമസ്കാരം.